സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുക, ഇതാണ് സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഉയരാം ഒത്തുചേർന്ന് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഈ വർഷത്തെ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം സംസ്ഥാനത്താകെ ഇന്നു മുതൽ ഒക്ടോബർ 16 വരെ നടത്തപ്പെടുന്നത്. പൊതുസമൂഹത്തിൻ്റെ ആകെ പിന്തുണയോടെയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കേണ്ടത്. അവർക്ക് വേണ്ടി വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യം, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ മേഖലകളിൽ മികവുറ്റ പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അതിനുതകുന്ന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക വിഭാഗ വികസന വകുപ്പിൻ്റെ പദ്ധതികളെല്ലാം ഉന്നതി എന്ന കുടക്കീഴിലാണ് ഇപ്പോൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. അതിൻ്റെ ഭാഗമായി വിവിധ വികസന ക്ഷേമ പദ്ധതികളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നൈപുണ്യ വികസനം ഉറപ്പുവരുത്തിയും തൊഴിലവസരങ്ങൾ ലഭ്യമാക്കിയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കളെ ഒരേ സമയം തൊഴിൽ സംരംഭകരും തൊഴിൽ ദാതാക്കളുമാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കേരള എംപവർമെൻ്റ് സൊസൈറ്റി രാജ്യത്തിനാകെ മാതൃകയാണ്. അതുപോലെ തന്നെ അഭ്യസ്തവിദ്യരായവർക്ക് തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം, പ്രവൃത്തി പരിചയം ഇതെല്ലാം നൽകാനായി സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾക്ക് കീഴിൽ 2 വർഷക്കാലയളവിലേക്ക് ഓണറേറിയം നൽകി നിയമിക്കുന്ന ട്രേസ് ട്രെയിനിങ് ഫോർ കരിയർ അലയൻസ് എക്സലൻസ് ഇത്തരമൊരു പദ്ധതി മാതൃകാപരമായിട്ടുള്ളതാണ്. ഇവ രണ്ടും കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട യുവാക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭ്യമാകുന്നതിന് ഉപകരിച്ചിട്ടുമുണ്ട്. നമുക്കറിയാം 500 പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരുമിച്ചാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായി നിയമനം നൽകി ചരിത്രം സൃഷ്ടിച്ചത്. പ്രത്യേക റിക്രൂട്ട്മെൻറ് ഡ്രൈവ് നടത്തി കേരള PSC വഴിയാണ് ഇവർക്ക് നിയമനം നൽകിയത്. ഇതേ മാതൃകയിൽ എക്സൈസ് ഗാർഡായി 100 പട്ടികവർഗ വിഭാഗക്കാരെ നിയമിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ്. അതോടൊപ്പം ലോകത്തിൻ്റെ ഏത് കോണിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും അവസരങ്ങളും കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വിദ്യാർത്ഥികൾക്ക് പ്രാപ്യമാക്കാനായി വിദേശ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുകയാണ്. ഇതിലൂടെ ഇതുവരെ 425 വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ പഠനത്തിന് അവസരം ലഭിച്ചിട്ടുണ്ട്. 10 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെയാണ് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പായി നൽകുന്നത്. പട്ടികവർഗ വിദ്യാർത്ഥികളെ സിവിൽ സർവീസിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതിയും ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ്. അതിൻ്റെ കൂടെ വിദ്യാർത്ഥികൾക്ക് രാജ്യത്തിനകത്തുള്ള ഏത്
പരിശീലന കേന്ദ്രത്തിലും പഠനം നടത്താൻ വേണ്ട സ്കോളർഷിപ്പ് സംസ്ഥാന സർക്കാർ നൽകുന്നുമുണ്ട്. IIM, IIT, NIFT ഉൾപ്പെടെയുള്ള സ്വയംഭരണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും CA, ICWA, കമ്പനി സെക്രട്ടറി തുടങ്ങിയ കോഴ്സുകളിലും കൽപ്പിത സർവകലാശാലകളിലും വൊക്കേഷണൽ ട്രെയിനിങ് സ്ഥാപനങ്ങളിലും മെറിറ്റ് റിസർവേഷൻ അടിസ്ഥാനത്തിൽ പ്രവേശനം നേടുന്നവർക്ക് കൂടി സ്കോളർഷിപ്പ് ലഭ്യമാകുന്ന രീതിയിൽ സ്കോളർഷിപ്പ് മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തിന് പുറത്തുള്ള പഠനത്തിനും ഇപ്രകാരം സ്കോളർഷിപ്പുകൾ ലഭ്യമാക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലമായി കൂടുതൽ വിദ്യാർത്ഥികൾക്ക് മികവുറ്റ സ്ഥാപനങ്ങളിൽ ഉപരിപഠനം നടത്താൻ കഴിയുന്ന സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട്. 2.5 ലക്ഷത്തിനുമേൽ വരുമാനമുള്ള കുടുംബങ്ങളിലെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് നിഷേധിക്കുകയുണ്ടായി. അപ്പോൾ സംസ്ഥാന ബജറ്റിൽ അധിക തുക വകയിരുത്തി വരുമാന ഭേദമില്ലാതെ എല്ലാ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് നൽകാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. ഇതുകൂടാതെ 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ പിന്നോക്ക വിഭാഗ വിദ്യാർത്ഥികൾക്ക് നൽകി വന്നിരുന്ന സ്കോളർഷിപ്പ് കേന്ദ്ര സർക്കാർ നിർത്തലാക്കി. അപ്പോൾ അവർക്ക് വേണ്ട തുകയും ബജറ്റിൽ വകയിരുത്തി വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് പുനഃസ്ഥാപിക്കാനാണ് കേരളത്തിൽ സർക്കാർ നടപടി സ്വീകരിച്ചത്. അതിന് അപേക്ഷ സമർപ്പിക്കേണ്ട പോർട്ടലാണ് ഇന്ന് ഓപ്പൺ ചെയ്യപ്പെടുന്നത്. പഠനമുറി പദ്ധതിയും രാജ്യത്തിനാകെയുള്ള മറ്റൊരു മാതൃകയാണ്. 8 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രം നൽകി വന്നിരുന്ന പഠനമുറി പദ്ധതി വിപുലീകരിച്ച് 5 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലെയും കേന്ദ്രീയ വിദ്യാലയത്തിലെയും വിദ്യാർത്ഥികളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ പഠന സൗകര്യമൊരുക്കുന്നതിൻ്റെ ഭാഗമായി കണക്ടിവിറ്റി ഇല്ലാതിരുന്ന 1284 ഊരുകളിൽ 1083 ഇൻ്റർനെറ്റ് സൗകര്യം എത്തിച്ചിട്ടുണ്ട്. എടമലക്കുടിയിൽ മാത്രം കണക്ടിവിറ്റി ഉറപ്പുവരുത്തുന്നതിനായി 4,31,00,000 രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത്. ഈ വർഷാവസാനത്തോടെ എല്ലാ ഊരുകളിലും കണക്ടിവിറ്റി എത്തിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളാണ് ദ്രുതഗതിയിൽ നടക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ പട്ടികവർഗ കുടുംബങ്ങൾക്കും ആവശ്യമായ അടിസ്ഥാന രേഖകൾ ലഭ്യമാക്കുന്നതിനും ആ രേഖകൾ സുരക്ഷിതമായി ഡിജിറ്റൈസ് ചെയ്ത് സൂക്ഷിക്കുന്നതിനുമായി ആവിഷ്കരിച്ച പദ്ധതിയാണ് ABCD. ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ഇതിനോടകം വയനാട് പാലക്കാട് ജില്ലകളിൽ പൂർത്തീകരിച്ച ഈ പദ്ധതി മറ്റെല്ലാ ജില്ലകളിലും പൂർത്തീകരണത്തോട് അടുക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ്, എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻ്റ്, എംപവർമെൻ്റ് ഈ 3 അടിസ്ഥാന ശിലകളിൽ ഊന്നി നിന്നുകൊണ്ട് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ സമഗ്രമായ ക്ഷേമവും വികസനവും ലക്ഷ്യമിടുന്ന വിവിധ പദ്ധതികളാണ് സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്നത്. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വളരെ മികച്ചതാണ് പട്ടിക
പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ജീവിതനിലവാരം അത് കുറേ കൂടി മെച്ചപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും അക്രമങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയരായി അവർക്ക് ദുരിതം അനുഭവിക്കേണ്ടി വരികയാണ്. ആ ഘട്ടത്തിലാണ് നമ്മുടെ നാട് കേരളം അവർക്ക് സുരക്ഷിതമായ ഇടം ഉറപ്പുവരുത്തി ഒപ്പം നിർത്തുന്നത്. വിവിധ ജാതിമത സമൂഹങ്ങളെ ഒരുമിച്ച് ചേർത്ത് ഐക്യത്തിൻ്റെ കടാവിളക്കുകൾ കേരളത്തിൽ തെളിയിച്ച നവോത്ഥാന നായകരാണ് അയ്യാ വൈകുണ്ഠസ്വാമിയും അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവുമെല്ലാം. എന്നാൽ കേരളം ആർജിച്ച ഈ നേട്ടങ്ങളെല്ലാം അട്ടിമറിക്കാൻ ജാതിമതഭേദത്തിൻ്റെ പിന്തിരിപ്പൻ ചിന്തകളെ വളർത്തുന്ന പ്രവണതകൾ പലയിടങ്ങളിലും തലപൊക്കുന്നുണ്ട്. അവയെല്ലാം മുളയിലെ നുള്ളിക്കളയാൻ നമുക്ക് കഴിയണം. അതിനായി കേരളീയ സമൂഹമാകെ ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ടതുണ്ട്. നവോത്ഥാന കേരളത്തിൻ്റെ ആശയങ്ങളെ കാലാനുസൃതമായി നവീകരിച്ച് അവതരിപ്പിക്കുന്ന നവകേരളത്തിൻ്റെ ഒരു വലിയ മുന്നേറ്റമായി ഐക്യദാർഢ്യ പക്ഷാചരണം മാറേണ്ടതുണ്ട്. അതുവഴി അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഐത്തത്തെയുമെല്ലാം നമ്മുടെ മനസ്സുകളിലും സമൂഹത്തിലും നിന്ന് ഒഴിവാക്കാൻ കഴിയണം. അതിനായി നമുക്കെല്ലാവർക്കും ഒരുമയോടെ മുന്നേറാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിൻ്റെ ഉദ്ഘാടനം സന്തോഷപൂർവം നിർവഹിച്ചതായി അറിയിക്കട്ടെ. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് നിയമപരിരക്ഷയും പുനരധിവാസവും ഉറപ്പാക്കാനാണ് ജ്വാല ജസ്റ്റിസ് വെൽഫെയർ ആൻഡ് ലീഗൽ അസിസ്റ്റൻസ് എന്ന പദ്ധതി ആരംഭിക്കുന്നത്. നിയമബിരുദം നേടിയ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ യുവതീ യുവാക്കൾക്ക് അഡ്വക്കേറ്റ് ജനറൽ ഗവൺമെൻറ് ബീഡർ സീനിയർ അഭിഭാഷകർ എന്നിവരുടെ ഓഫീസുകളിലും സ്പെഷ്യൽ കോടതികളിലും ലീഗൽ സർവീസസ് അതോറിറ്റിയിലും പരിശീലനം നൽകി തൊഴിൽ വൈദഗ്ധ്യം നേടുവാൻ അവരെ പ്രാപ്തരാക്കാനും ഈ പദ്ധതി ഉപകരിക്കും. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായും സ്കോളർഷിപ്പുകൾക്കായി അപേക്ഷ സമർപ്പിക്കേണ്ട പോർട്ടൽ ഓപ്പൺ ചെയ്തതായും കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.